വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തിനുള്ള പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ ബഹുമാനിയ കർത്തൃദാസനോടും ആത്മാർത്ഥതയോടുകൂടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിട്ടുള്ള എൻ്റെ മുൻപിലുള്ള അനുവാചക സഹോദരങ്ങളോടും എൻ്റെ പ്രത്യേക കൃതജ്ഞത ഇത്തവണത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നമുക്കിന്ന് രാത്രിയിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനായിട്ട് പ്രാർത്ഥനാപൂർവം സജ്ജമാക്കാം. 2020 ദിവസങ്ങൾ നമ്മെ വിട്ട് എന്നേക്കുമായി കടന്നുപോയി. 2021 നമ്മുടെ കൺമുൻപിൽ അടുത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ചില ദിവസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. 2021 ആദ്യത്തെ ബുധനാഴ്ച നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ആഴത്തിൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മെ കൊണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ 2020 പ്രവർത്തന മേഖലയിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞത്? ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വയ്ക്കും എന്ന് കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഓർപ്പിച്ചു. വരം വെളിപ്പെടുത്തുന്നതിനേക്കാൾ ഫലം വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫലമില്ലെങ്കിൽ കോടാലി ഉറപ്പാണെന്നും ഫലമില്ലാത്ത വൃക്ഷങ്ങൾ അധികം തുടരുകയില്ലെന്നും കർത്താവ് ഓർപ്പിക്കുന്നു. നിത്യതയ്ക്കായി അർഹിക്കുന്ന ഗൗരവത്തോടെ എന്ത് ഫലമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം പുറപ്പെടുവിച്ചിട്ടുള്ളത്? ഇന്ന് രാത്രി നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ ക്ലാസ്സിലോട്ട് പ്രവേശിക്കണം. ഫിലിപ്പി ലേഖനം 3:14 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സ്മൃതിപഥത്തിലേക്ക് ചിന്താധാരയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഒരു ഓട്ടക്കളരിയിൽ നിൽക്കുന്ന ഓട്ടക്കാരന്റെ ഒരു അഭ്യാസിയുടെ ബോഡി ലാംഗ്വേജോടുകൂടെ ധന്യനായി പൗലശ്ലീഹ അവിടെ ഓർപ്പിച്ചിരിക്കുന്ന ഭാഗം ഇന്നത്തെ വചനധ്യാനത്തിലോട്ട് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ 2021 തീരുമാനങ്ങളാൽ നാം ചില പ്രത്യേക പ്രതിഷ്ഠകൾ കൈക്കൊള്ളത്തക്ക വിധം ആമുഖത്തിൽ ഓർപ്പിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന സബ്ജക്റ്റിലേക്ക് നാം പോകുവാൻ തുടങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും 2021 തീരുമാനങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആ വേദഭാഗം ഒന്ന് തുറന്നു വായിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഫിലിപ്പിയർ 3:14 വാക്യം ഫിലിപ്പി ലേഖനം 3:14 വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പുള്ളത് മറന്നും മുമ്പുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ഇന്ന് രാത്രി ക്ലാസ്സിലോട്ട് നമ്മൾ കടക്കാൻ പോകുകയാണ്. അതിന് തൊട്ടു മുൻപ് എന്റെ ഹൃദയത്തിലുള്ള ഒരു നിയോഗം കൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരോട് ഈ വേദഭാഗം പങ്കുവയ്ക്കുകയാണ്. പൗലസ് ഉപയോഗിക്കുന്ന ശ്രദ്ധേയമായ വാക്യം 2021 പ്രസക്തമാണ്. ജാനുവരി എന്നുള്ളത് ജാനൂസ് എന്നുള്ള ഒരു ഗ്രീക്ക് ദേവന്റെ രൂപമാണ്. ആ ജാനൂസിന്റെ രൂപം പിന്നിട്ട വഴികളിൽ നമുക്ക് പിടിക്കാൻ കഴിയാത്തതും മുൻപോട്ടുള്ള യാത്രയെ മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്നതുമായ മുന്നറിയിപ്പാണ് തരുന്നത്. പറഞ്ഞു പാടത്ത് വിളിച്ച് പണി ചെയ്യാം എന്ന് വിചാരിച്ച് പണി സാധനവുമായിട്ട് രാവിലെ പാടത്തേക്ക് പോയി. പാടത്തിൽ
ഇത്രയും ആയുധങ്ങളും ഒക്കെ പാടത്ത് വെച്ചപ്പോഴാണ് ഓർമ്മ വന്നത് പശുവിനെ അടിച്ച് കെട്ടിട്ടില്ലല്ലോ. പശുവിനെ അടിച്ച് കെട്ടാൻ എന്നാൽ അവിടെ വരെ പോയി അതിന്റെ കാര്യം ഒന്ന് നോക്കിയച്ച് വരാമെന്ന് വെച്ച് കാപ്പിക്കുരു കിടക്കുന്ന സ്ഥലത്തോട് പോയി. അത് കേറിപ്പോയത് കുറച്ച് വളം കൊണ്ട് വെച്ചാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ റോഡിലിറങ്ങി റബ്ബർ വളക്കടയിലേക്ക് പോയി. വളക്കടയിൽ ചെന്നപ്പോ വളക്കട അടച്ചിട്ടിരിക്കുക. അതിന് മുതലുള്ള പരിചയം തപ്പിച്ചു കൊണ്ടുവന്നത് അവസാനം ഉദ്ദേശിച്ച വളം നോക്കിയപ്പോ വളം കിട്ടിയില്ല. ഓട്ടോ നടന്നില്ല. രണ്ടായിരത്തി ഇരുപതിലേക്ക് പോയപ്പോൾ കലണ്ടറേ മാറിയുള്ളൂ, നമ്മൾ മാറിയില്ല. എന്നാൽ ഉന്നത പദ്ധതികൾക്കായി എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ബോധ്യമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ വരുന്നു. സൗണ്ട് പ്രശ്നമുണ്ടോ? ഇപ്പോ സൗണ്ട് ഓക്കെ ആണ്. വിട്ടുവിട്ട് കേൾക്കുക, വിട്ടുവിട്ട് കേൾക്കുക. ഒരു പാട്ടൊന്ന് പാടാമോ? ഒന്നിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെ ആഴത്തിൽ ആത്മപരിശോധന ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രതിഷ്ഠയോടുകൂടെ 2021 വിജയമാക്കാൻ ഞാൻ ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കുകയാണ്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട ഭാഗം നിങ്ങളുടെ ഗോൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന്റെ രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതോട് പറയുന്നു, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം അതുല്യമാണ്. അന്ധകാര ശക്തികൾ നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളികളെ തകർത്തുകൊണ്ട് ആത്മബലത്തോടെ മുൻപോട്ട് നീങ്ങാനുള്ള പ്രത്യേക ദൈവശക്തിയുടെ പകർച്ച ദൈവാത്മാവ് നിങ്ങളുടെ മേൽ പകരുന്നുണ്ട്. 2021 തീരുന്നതിന് മുൻപ് ആ മേഖലയിൽ പറന്നുയരത്തക്ക വിധം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ദിവ്യ നിയോഗമുണ്ട്. അതിന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ രാത്രി നിങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങുന്ന രാത്രിയാണ്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള മഹത്തായ ദൈവത്തിന്റെ പദ്ധതിക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. വ്യക്തമായ ഒരു ദൈവിക ഗോൾ അക്കരങ്ങൾ ഉയർത്തി ഒന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ?
നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം ഗോൾ പോസ്റ്റ് പന്തുകളിയുടെ രണ്ടു വശത്തും വെച്ചിരിക്കുന്ന ഗോൾ പോസ്റ്റുകൾ ആ ഗോൾ പോസ്റ്റിലേക്ക് ആ ടീം മറുവശത്തേക്ക് അടിച്ചടിച്ചു പോകുന്നത് വെറുതെ അല്ല അടിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പന്ത് തിരികെ 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 പോകുകയാണ് ഇന്ന് രാത്രി തീരുമാനമെടുക്കണം 2021 അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ജീവിതത്തിന്റെ ഗോൾ പോസ്റ്റിലേക്ക് എനിക്ക് എന്റെ ലക്ഷ്യത്തെ പായിച്ചേ പറ്റുകയുള്ളൂ അതിൽ അതിപ്രധാനമായി ചിന്തിക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ കൃത്യമായി നിശ്ചയിക്കാൻ കഴിയണം 50 ലക്ഷം രൂപ 12 മാസം കൊണ്ട് വിറ്റുവിരിവ് ഉണ്ടാക്കണം എന്ന് തീരുമാനമെടുക്കുന്ന ഒരു കമ്പനിക്ക് 6 മാസം കൊണ്ട് 3,50,000 രൂപ 3 മാസം കൊണ്ട് 3,50,000 രൂപ 1 മാസം കൊണ്ട് 3,50,000 രൂപ 1 ആഴ്ച കൊണ്ട് 3,50,000 രൂപ ഇന്ന് ഒരു ദിവസം കൊണ്ട് 3,000 രൂപ ഇത് ഡിസൈൻ ചെയ്യാതെ ആ കമ്പനിക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് December 31 എത്തുന്നതിന് മുൻപ് എത്തിച്ചേരേണ്ട ഗോളിനെ കുറിച്ച് ഇന്ന് രാത്രി വ്യക്തമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം മറക്കരുത് ഒന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക അവിടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക നിങ്ങൾ ഇന്ന് നിൽക്കുന്ന നിലയും നിങ്ങൾ എത്തിച്ചേരേണ്ട നിലയും കൃത്യമായി ഡിഫൈൻ ചെയ്യുക ഇന്ന് നിങ്ങൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു ഇനിയും നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് എവിടെയാണ് അത് കൃത്യമായി വിലയിരുത്തുക രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ച് ധ്യാനിക്കുമ്പോൾ ഒരു പ്രയർ ഡയറി കൂടെ കരുതുക ആ പ്രയർ ഡയറിയിൽ നിങ്ങൾ ഓരോ ദിവസവും എത്തിച്ചേർന്ന സ്റ്റെപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തുക 4 നിങ്ങളുടെ വിജയം നിങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം ഗാഠമായ പ്രാർത്ഥനയിലൂടെ വിജയത്തിന് ശക്തി വരുവാൻ കർത്താവിനോട് പ്രാർത്ഥനയിൽ പോരാടുക 1 ഗോൾ കൃത്യമായി നിശ്ചയിക്കുകയും 2 പ്രാർത്ഥനാ മുറിയിൽ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വിലയിരുത്തുകയും 3 എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് കൃത്യമായി പദ്ധതി തയ്യാറാക്കുകയും പ്രാർത്ഥനയിൽ ദൈവശക്തിക്കായി ജാഗരിക്കുകയും ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കയില്ല 2021 December 31 നിങ്ങൾ ഇന്ന് രാത്രി അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ പരിശുദ്ധാത്മാവേ എന്നെ പണിയണമേ എന്ന് എത്ര പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും ശബ്ദമുയരട്ടെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക ശക്തമായ ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ എനിക്ക് ഇന്നത്തെ അവസ്ഥ പോരാ കർത്താവേ പരിശുദ്ധാത്മാവേ എന്നെ പണിയണമേ വ്യക്തമായൊരു മാറ്റം എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ കൊതിക്കുന്നു നിങ്ങൾ എന്നെ കൈമാറുന്നു എന്നിലെ വ്യക്തിത്വത്തെ 2021 December 31 മുൻപ് ഉന്നതമായി പണിയണമേ എന്ന് വാ തുറന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സൂമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ അതിശക്തമായ ആത്മനിയോഗത്തിലൂടെ പരിശുദ്ധാത്മ വ്യാപാരത്താൽ ഉന്നത വിജയത്തിനായി സമർപ്പിക്കപ്പെടട്ടെ ഇവരുടെ നാവിൻ തുമ്പിൽ ദൈവാഭിഷേകം വ്യാപരിക്കട്ടെ ഇവരുടെ അധരങ്ങളിൽ അധികാരം ചലിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ ഒരു കാര്യം ഞാൻ പറയാം കഴുകനെ പോലെ പറക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളോട് കൂട്ടുപിടിക്കരുത് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ കഴുകനെ പോലെ പറക്കുവാനായിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളോട് നിങ്ങൾ കൂട്ടുപിടിക്കരുത് കഴുകനെ പോലെ പറക്കാൻ സജ്ജമാകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ 2021 എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഏവർക്കും ശുഭപൂർണമാകട്ടെ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാം നമുക്ക് എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ
മുപ്പതാമത്തെ വാക്യം വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എഫ് എസ് ലേഖനം 4:30 മുപ്പതാമത്തെ വാക്യം ആ വായിച്ചേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിൽ സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനാപൂർവം ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരികയാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ 6 സഭയുടെ 6 നൽകുകയാണ്. 1 സഭയെ കെട്ടിടമായും 2 സഭയെ അത് 1 സഭയെ ശരീരമായും 2 സഭയെ കെട്ടിടമായും 3 സഭയെ മർമ്മമായും 4 സഭയെ വളർച്ച പ്രാപിക്കുന്ന ആളത്വമായും 5 സഭയെ മണവാട്ടിയായും 6 സഭയെ പടയാളിയായും പരിശുദ്ധാത്മാവ് ചിത്രീകരിക്കുകയാണ്. ഇതിൽ അതിന്റെ 4 വളരെ ശക്തമായ ഒരു പ്രബോധനം ദൈവാത്മാവ് നമുക്ക് തരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആരെയാണ് നമുക്ക് ദുഃഖിപ്പിക്കുവാൻ കഴിയുക? നമ്മുടെ ശത്രുവിനെ നമുക്ക് ദുഃഖിപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ശത്രു നമ്മുടെ വിനാശം കൊതിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രു നമ്മുടെ ഒരു പ്രവൃത്തികളിലും ദുഃഖിക്കുകയില്ല. പിന്നെ ആരെയാണ് നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്? നമ്മുടെ ഏറ്റവും വലിയ മിത്രത്തെയാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നത്. നമ്മളുമായി ഹൃദയംഗമമായ ആത്മബന്ധമുള്ള, നമ്മളുമായി ഏറെ ഇഴയടുപ്പമുള്ള, സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുന്ന ആത്മബന്ധമുള്ള, ഒന്ന് വിളിച്ചില്ലെങ്കിൽ ഒന്ന് ചിരിച്ചില്ലെങ്കിൽ ഹൃദയം വേദനിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയും. വ്യക്തിബന്ധങ്ങളുടെ വെളിച്ചത്തിലാണ് ആളിനെ ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരാണ്? നമ്മുടെ ഉള്ളിൽ അധിവസിച്ചുകൊണ്ട് അതിശക്തമായ ഉത്തരവാദിത്വം ദൈവാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ദൗത്യം ഇന്ന് കൊണ്ട് അവസാനിക്കില്ല. ഏറ്റെടുത്തു കഴിയുന്ന ദൗത്യം കുഴിമാടത്തിനപ്പുറത്തേക്ക് നീളുകയാണ്. കാഹളത്തിന്റെ ഉയർത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ബോഡി കിടന്ന പഴയ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചുപോയ ശരീരത്തെ ഒരുമിപ്പിച്ച് ചേർത്ത് തേജസ്സിൽ പുനരുത്ഥാന വിധേയമാക്കി കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസാധാരണ ആത്മബന്ധമുള്ള വ്യക്തിയാണ്. അരുത്, ദുഃഖിപ്പിക്കരുത്. അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ പരിണിത ഫലം വ്യക്തികൾ അനുഭവിച്ചത് ഹൃദയഭേദകമാണ്. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ് ജീവിതത്തിൽ സംഭവിച്ച പിശകിയ കാൽവെയ്പ്പിന് മുൻപിൽ ദൈവത്തിന്റെ ശിക്ഷാക്രമം മട്ടോളം ഊറ്റിക്കുടിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ പരിണിത ഫലം അതിഭയങ്കരമായിരുന്നു. ഓർക്കുക, ശൗൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. മരിച്ച് കഴിഞ്ഞു പോലും കാര്യം അവസാനിച്ചില്ല. ഒടുവിൽ ജലം ഒരു ക്ഷേത്രത്തിന്റെ ചുവരിൽ തൂക്കേണ്ടി വന്നു. അഭിമേലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതിഭയങ്കരമായിരുന്നു പ്രത്യാഘാതം.
അനന്യ സഫീറമാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. രണ്ടു പേർക്കും ഒരുപോലെ ശവം കുടിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു സംഭവം, ഒരു സഭാസ്ഥാനത്ത് ഒരു വിഷയം നടക്കുകയാണ്. ആ വിഷയത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഇതാ സഭയുടെ നേതാവ് സ്ഥലത്തുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ സഭ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. ആ സഭയ്ക്കകത്ത് ഒരുപറ്റം ആളുകൾ കുറ്റവാളിയുടെ സൈഡ് പിടിച്ച് അദ്ദേഹത്തെ പൊതിയുന്നു. മറ്റൊരു പറ്റം ആളുകൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് നേതൃത്വത്തോട് പറയുന്നു. ഇങ്ങനെ ഇരിക്കെ സഭാ നേതാവ് പ്രശ്നം പരിഹരിക്കാൻ ഉചിതമായ ഒരു ഫോർമുല കണ്ടെത്താൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ താൻ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ ഹോളിലോട്ട് കയറിയിരിക്കുക. കയറിയിരുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു, മുൻപിലേക്ക് പ്രശ്നക്കാരനായ സഹോദരനെ വിളിച്ചു, ആ രണ്ട് കൈയും കൂടെ തലയിലോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞ വാക്കുകൾ കേൾക്കണോ? അദ്ദേഹം പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, സകല കോടതികൾക്കും മീതി അത്യുന്നത കോടതിയിൽ വിരാജിക്കുന്ന മഹാദൈവമേ, നിന്റെ കരങ്ങളിൽ ഈ സഹോദരനെ കൈമാറുന്നു. വിശുദ്ധനാണെങ്കിൽ നീ നീതീകരിക്കണം, അശുദ്ധനെങ്കിൽ നീ വിധിക്കണം. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തെയും ഗ്രൂപ്പിനെയും പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ വിഷയത്തിൽ നടപടിയില്ല. കീഴ്ക്കോടതി പരാജയപ്പെട്ടാൽ മേൽക്കോടതിക്ക് കേസ് വിടുന്നത് പോലെ സ്വർഗത്തിന്റെ കോടതിക്ക് ഞങ്ങൾ കേസ് വിട്ടു. അന്നേക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം വനത്തിൽ ഈറ്റ കണ്ടിക്കാൻ വേണ്ടി സഹപ്രവർത്തകരുമായി ഇദ്ദേഹം യാത്രയായി. സഭാവിശ്വാസികളായി ഒന്ന് രണ്ട് സഹപ്രവർത്തകരും ഒപ്പമുണ്ട്. ഈറ്റ കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ വനത്തിലൊരു വല്ലാത്ത അനക്കം. നോക്കിയപ്പോൾ കാടിളക്കിക്കൊണ്ട് ഒറ്റയാൻ വരികയാണ്. എല്ലാവരും ഓടി അടുത്ത വൃക്ഷങ്ങളുടെ മുകളിൽ കയറിയിരുന്നു. ഈ സമയം ഇദ്ദേഹം ഓടി. ഇദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒറ്റ അതെ കൊലക്കൊമ്പനോടി ഒടുവിൽ പുറകെ ചെന്ന് അടിച്ചു നിരത്തിച്ചു. ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാലിൽ തുമ്പിക്കൈ ചേർത്ത് പിടിച്ച് വലിച്ചു കീറി ആ ബോഡിക്ക് തീ കത്തിച്ചടുത്തിട്ട് പോലും ആൾക്കാർ അടുക്കാത്തതുപോലെ കാവൽ നിന്നു. ഞാൻ എന്താണ് ഈ പ്രാരംഭത്തിൽ ഈ ശക്തമായ സംഭവം പറഞ്ഞത്? ഇന്ന് രാത്രി അതിദുഃഖത്തോടെ ചില വിഷയത്തിൽ കരയണം. ദാവീദ് ചങ്കിൽ ഉളി കയറുന്നത് പോലെ കരഞ്ഞു, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ശൗലിൽ നിന്നെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂകുന്ന കുരയ്ക്കുന്ന ചലയ്ക്കുന്ന ചെലമ്പുന്ന ഒരു പ്രാകൃത പ്രാന്തനെയാണ് ഞാൻ കൊട്ടാരത്തിൽ കണ്ടത്. അവന്റെ പാപം നീ പിടിച്ചപ്പോൾ അവന് ഭവിച്ചത് എനിക്ക് മനസ്സിലായി. എന്റെ പാപം നീ പിടിച്ചിരിക്കുന്നു, അവന് ഭവിച്ചത് എനിക്ക് ഭവിക്കരുതേ. ഓർക്കുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇത് സ്നേഹിക്കുന്ന ശക്തിയല്ല, ഇലക്ട്രിസിറ്റി വ്യക്തിയല്ല, ശക്തിയല്ല, ശക്തിയാണ് വ്യക്തിയല്ല. എന്നാൽ ആളത്വമുള്ള പ്രതികരണ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇത് സാധാരണ ആത്മാവല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഉന്നതനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഉന്നതമാണ്. അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ധ്യാന വേളയിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ച് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിന് മുൻപ് കർത്താവേ, നിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ള മേഖലകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്
ഇന്ന് രാത്രി എന്നെ കഴുകണമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുന്നതിടയാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന നിയോഗം അനുസരിച്ച് അലറിക്കരയാൻ താല്പര്യമെങ്കിൽ വാ തുറന്ന് പിടിച്ച് കർത്താവിനോട് വാ തുറന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ കഴുകണമേ കർത്താവിൽ എന്നെ കഴുകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു പോയ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി എനിക്ക് കൃപ വേണം കർത്താവേ എനിക്ക് കൃപ വേണം എന്നെ കഴുകണം എന്ന് നിങ്ങൾ ആഴമായി കർത്താവോട് പ്രാർത്ഥിക്കണം. വളരെ പ്രാർത്ഥനാപൂർവം ഇന്ന് രാത്രി ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ദൈവത്തിന്റെ കരം ആദ്യം മുതൽ തന്നെ വ്യക്തികളുടെ പാപത്തിന്റെ നേരെ ചലിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ വിധിയുടെ ഭാഗമായിട്ടാണ്. ആ വിധിയുടെ ഭാഗമായി ചലിച്ച ദൈവത്തിന്റെ കരം ചലിക്കാൻ കാരണം പരിശുദ്ധാത്മാവ് ദുഃഖിച്ച മണ്ഡലങ്ങളിലാണ്. രണ്ട് കാര്യങ്ങൾക്ക് കണക്ക് തീർക്കേണ്ടവരാണ് എന്റെ മുന്നിലിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരും. ഒന്ന്, ഏൽപ്പിച്ച ജീവിതം എങ്ങനെ വിനിയോഗിച്ചു എന്നതിന്. രണ്ട്, ഏൽപ്പിച്ച പ്രമാണം എത്രത്തോളം പാലിച്ചു എന്നതിന്. സ്വർഗത്തിന്റെ ജുഡീഷറിയോട് ദൈവത്തിന്റെ നീതിന്യായ കോടതിയോട് ഞാൻ നിങ്ങളും കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്. ഇവിടെ വിധി വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധി വിസ്താരമുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ തൊണ്ടി സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ടി സാധനങ്ങളുണ്ട്. ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിസ്താരമുണ്ട്. ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ട്. ഇവിടെ വിധിയുടെ പരിണിത ഫലമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധിയുടെ പരിണിത ഫലമുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഇല്ല. കയ്യിൽ കിട്ടുന്ന കള്ളത്തരങ്ങൾ നിയമത്തിന്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പ് നടത്തുന്ന ഏതൊരുത്തിനു വേണ്ടിയും കാശ് വാങ്ങി കീശ വീർപ്പിച്ചുകൊണ്ട് വാക്ചാതുര്യത്തോടെ വാദിക്കാൻ ഇവിടെ അഡ്വക്കേറ്റിനെ കിട്ടും. എന്നാൽ സ്വർഗത്തിന്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ, ദൈവത്തിന്റെ നീതിന്യായ കോടതിക്ക് മുൻപിൽ നാം ഒരു ദിവസം വെളിപ്പെടുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരിക്കുകയില്ല. ജഡ്ജി പ്രതിയോട് നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു കോടതി ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിന്റെ ജുഡീഷ്യറി മാത്രമായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ സ്വയം ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച മേഖലകൾ ഏതൊക്കെയാണ്? എവിടെയാണ് ദൈവപരിശുദ്ധാത്മാവ് എന്റെ നിമിത്തം ദുഃഖിക്കേണ്ടി വന്നത്? അപ്പോൾ വേദപുസ്തകം നമ്മൾ ഒന്ന് വിഹഗവീക്ഷണം നടത്തുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിച്ച മേഖലകളിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. ഞങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ സംഭവത്തിലേക്ക് വരാം. ദൈവത്തിന്റെ കരം ആദാമ്യ കുടുംബത്തെ കൈകാര്യം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച മേഖലയുടെ ശിക്ഷാക്രമം കൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ ശിക്ഷാക്രമം കൊണ്ടാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. ആദ്യ ഭാഗത്ത് ഒരു ശബ്ദം ഉയരുന്നുണ്ട്, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാ വാദിച്ചുകൊണ്ടിരിക്കയില്ല. കാരണം മനുഷ്യൻ ജഡം തന്നെയാണ്. ഏതൻ പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ ശിക്ഷാക്രമം കൊണ്ടാണ് വേദപുസ്തകം തുടങ്ങുന്നത്. വെളിപ്പാട് പുസ്തകം 20 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ ശിക്ഷാക്രമം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മനുഷ്യജാതിയുടെ ചരിത്രം അവസാനിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വെറുതെ വിടുമോ?
വ്യക്തികൾ എങ്ങനെ കണക്ക് തീർത്തു വേദപുസ്തകത്തിലെ സകല കോടതികൾക്ക് മുകളിലുള്ള ഒരു കോടതിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ കോടതി ആ കോടതിയിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കണം മൂന്നാം അധ്യായത്തിന്റെ 9 മുതൽക്കുള്ള വാക്യങ്ങൾ ചേർത്ത് വായിച്ച് ശ്രദ്ധിച്ച് വായിച്ചാൽ 3:9 മുതൽ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഏദൻ പൂങ്കാവനത്തിൽ നടക്കുകയാണ് പാപക്കരി പിടിച്ച് കടിച്ചു പാളിച്ച പറ്റി പാപത്തിൽ വീഴുന്നു ആ പൊക്കോട്ടെ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ ഇരുന്ന് പൊക്കോട്ടെ എന്ന് വെച്ച് വെക്കാതെ ദൈവം ആദമിനെ വിളിക്കുകയാണ് നീ എവിടെ എന്ന് ദൈവം ചോദിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ കോടതി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് ചോദ്യം ചെയ്ത് തുടങ്ങുകയാണ് അവൾ കുറ്റവാളിയെ ദൈവം നേരിട്ട് കൈകാര്യം ചെയ്യുന്നു വായിച്ചാട്ടെ അടുത്ത വാക്യതാരോട് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു യഹോവയായ ദൈവം സ്ത്രീയോട് നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു വളരെ ഗൗരവമേറിയ ഭാഷയിൽ ഇന്ന് രാത്രി ആ ഭാഗം നിങ്ങൾ എടുത്ത് കൺമുമ്പിൽ ഒന്ന് നോക്കണം ദൈവാത്മാവിന്റെ രാത്രി നമ്മൾ വ്യക്തിപരമായി ഇടപെടുകയാണ് ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ കോടതിയുടെ കൺമുമ്പിൽ ആദമിനെ ദൈവം ആദ്യം ചോദ്യം ചെയ്യുന്നു തൊട്ട് പുറകെ ഹവ്വയെ ചോദ്യം ചെയ്യുന്നു ആദം ഹവ്വയെ പഴിചാരി ഒഴിയുന്നു അടുത്തതായി തൊട്ട് പുറകിൽ ഹവ്വ പാമ്പിനെ പഴിചാരി ഒഴിയുന്നു അടുത്തതായി തൊട്ടു പുറകിൽ പാമ്പ് ആരെ പഴിചാരും പക്ഷേ അതിന്റെ ശിക്ഷാക്രമം നേരെ കാൽവറി വരെ നീളുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷാക്രമം കാൽവറി വരെ നീളുന്നു ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ച സംഭവങ്ങളിൽ ശിക്ഷാക്രമത്തിന്റെ ഭീതി നിങ്ങൾ ശ്രദ്ധിക്കണം സൃഷ്ടിയുടെ മണിമകുടമായി മെനയപ്പെട്ട തൃക്കരങ്ങളാൽ മെനഞ്ഞുണ്ടാക്കിയ ആദമിന്റെ പാപത്തിന് എന്റെ ദൈവം കണ്ണടച്ചില്ലെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് കണ്ണടയ്ക്കുന്ന വലിയ വീടുകളുടെ സിറ്റൗട്ടിൽ ചാരികസേനയിൽ ചാരിക്കടന്ന് വായിൽ താമ്പൂല മിശ്രിതം കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ഉറങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കന പൂപ്പനല്ല ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന ദൈവം തെറ്റിനെതിരെ നടപടിയെടുക്കാൻ മടിക്കാത്ത നീതിയുള്ള ന്യായാധിപന്റെ കരം നമ്മുടെ ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തൃക്കരങ്ങളാൽ മെനയപ്പെട്ട ആദ്യത്തെ ആദാമ്യ കുടുംബത്തോട് പോലും ദൈവം കണക്ക് തീർക്കാതിരുന്നില്ലെങ്കിൽ എന്റെ ദൈവം നമ്മോടും കണക്ക് തീർക്കാതിരിക്കില്ല ഓർക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അതിന്റെ പരിണിത ഫലം വ്യക്തിപരമായ ശിക്ഷാക്രമം ആളാം പ്രതി കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരും യൂദയുടെ ലേഖനം 3 15 വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ പ്രവർത്തിക നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെ ന്യായം വിധിപ്പാൻ ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചു പറഞ്ഞപ്പോൾ പാസ്റ്ററായാലും സെന്റർ പാസ്റ്ററായാലും പ്രസ്ബിറ്ററായാലും കൗൺസിൽ മെമ്പറായാലും അച്ഛനായാലും റംബാച്ചനായാലും മെത്രാച്ചനായാലും കർദിനാളായാലും പോപ്പായാലും ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ വെളിച്ചത്തിലല്ല ചെയ്യുന്ന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ
വിധിക്കുന്ന ഒരു ജഡ്ജിയുടെ കരം ഇതിനെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന ബോധ്യം അകത്തു ഭരിക്കുന്ന ദൈവമക്കൾ ആ ഭയത്തോടെ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ നിന്നിട്ട് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പറയണം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ എനിക്കിടയാകരുതേ. ഉൽപ്പത്തി പുസ്തകം 18:25 സോദോം ദഹന സമയം ദൈവത്തിന്റെ ദാസൻ അബ്രഹാം ദൈവത്തെ സംബോധന ചെയ്യുന്ന ഒരു നാമമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ഉയരുകയാണ്, അവിടെ ദൈവത്തെ സംബോധന ചെയ്യുകയാണ്. സർവഭൂമിക്കും ന്യായാധിപനായവനെ, ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന മേഖലകളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ കരം പ്രതികൂലമായി ചലിക്കുമെന്ന് മാത്രമല്ല, അവൻ സർവഭൂമിക്കും ന്യായാധിപനായി എഴുന്നേൽക്കും. ആ കരത്തെ തടയാൻ ആർക്കും സാധ്യമല്ല. ഈയോബിന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ 19:29 വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം, അടിവരയിട്ട് കേൾക്കേണ്ട വാക്യമാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഭയത്തോടെ നമ്മോട് പറയുന്നു, സൂക്ഷിക്കൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈയോബിന്റെ പുസ്തകം 19:29 വായിച്ചാൽ, വാളിനെ പേടിപ്പാൻ ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു. ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളു, ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളു. അങ്ങനാണെങ്കിൽ പുരാതന ഭക്തനായ അബ്രഹാമിന്റെ സമകാലീനായിരിക്കുന്ന ഇയ്യോബ് പറയുകയാണ്, മറക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഒരു ന്യായവിധി തിരിച്ചു വരുന്നുണ്ട് എന്ന വസ്തുത വിസ്മരിക്കരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഈ പ്രഭാഷണത്തിലെ ശ്രദ്ധേയമായ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 5 ചേർത്ത് പഠിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 5:22 ശ്രദ്ധേയമായ ഗിരി പ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ഉപയോഗിക്കുന്ന തെറ്റായ ആശയവിനിമയത്തിന് ശിക്ഷാക്രമം കൺമുൻപിലുണ്ട്. ഭയത്തോടെ ദൈവത്തെ സേവിക്കണം, ദൈവത്തിന്റെ കരം പ്രതികൂലമാകരുത്. പ്രവൃത്തിയുടെ പുസ്തകം 10:42 പത്രോസിന്റെ 1 ജാതികളുടെ ഇടയിലുള്ള 1 യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന് ന്യായാധിപനായി ഉയർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വിധി വരേണ്ടതിനാണ് എന്ന് കൃത്യമായി ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർത്തമാന കാലത്ത് ദൈവത്തിന്റെ വിധി വ്യക്തികളുടെ മേൽ ഉണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ വിശകലനം ചെയ്ത് നിർത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വർത്തമാന കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിൽ ശിക്ഷാക്രമം ഉണ്ടോ? ദൈവത്തിന്റെ ശിക്ഷാക്രമത്തെ കുറിച്ച് തിരുവെഴുത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കുറിക്കണമെങ്കിൽ കുറിക്കുക, പ്രവൃത്തികളുടെ പുസ്തകം 24:24 പൗലോസ് ബന്ധിക്കപ്പെട്ടവനായി ഫെലിക്സിന്റെ മുൻപിൽ നിൽക്കുന്നു. അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങുകയാണ്. എന്താ തുടങ്ങുന്നത്? പൗലോസ് പറയുകയാണ്, നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് പ്രസംഗിക്കുകയിൽ ഫെലിക്സ് ഭയപരവശനായി. പ്രസംഗത്തിന് ചൂട് കൂടുമ്പോ സാധാരണ പ്രസംഗിച്ചിട്ട് വെള്ളം കുടിക്കും. എന്നാൽ അന്നത്തെ പ്രസംഗത്തിൽ വെള്ളം കുടിച്ചത് പ്രസംഗനല്ല, കേട്ടവനാണ്. കേട്ടവനെ വെള്ളം കുടിപ്പിച്ചാലും വേണ്ടുകയില്ല, എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ മുഖം നോക്കാതെ പറയുമെന്ന് ധൈര്യം പ്രാപിച്ച കർത്തൃദാസന് വേണ്ടി അടുത്ത വേദി ദൈവം ഒരുക്കി. എന്നാൽ ഇയാൾ കഥിയ നാൾ കേൾക്കാൻ അവസരമുണ്ടായില്ല. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഫെലിക്സ് തന്റെ ഭാര്യ ദ്രുസില്ലയുമായി പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുകയാണ്. ദ്രുസില്ല എന്ന് അവളുടെ പേര് കൊടുക്കുന്നതിനേക്കാൾ ദ്രുശീല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവൾ യഹൂദാസ്ത്രീയാണെന്ന് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. റോമാക്കാരന്റെ കൈക്ക് പിടിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ പത്നി സമേതം ജഡ്ജ്മെന്റ് സീറ്റിൽ എത്തിയിരിക്കുന്നു. പൗലോസ് ബന്ധിക്കപ്പെട്ടവരായി നിൽക്കുന്നു. ക്രിസ്തുവേശിയുള്ള വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാനാണ് പൗലോസിനെ വിളിച്ചത്. പ്രസംഗം കൊണ്ട് കത്തി കയറിയപ്പോ വിശകലനം കൊടുത്തത് വിശ്വാസത്തെ കുറിച്ചല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വരാൻ തുടങ്ങുന്ന വിധിയെ കുറിച്ചാണ്. എന്റെ ചിന്ത ഞാൻ പറയാം, പ്രസംഗം കത്തി കാണുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന അച്ചായനെ ചൊറിഞ്ഞിട്ട് പച്ചമ്മ പറഞ്ഞു കാണും, അച്ചായ നിർത്താൻ പറ, എനിക്ക് കേൾക്കാൻ വയ്യ. ഏതായാലും പ്രസംഗം നിർത്തി. പക്ഷെ പിറ്റേ കൊല്ലം പ്രസംഗം കേൾക്കാൻ ഫെലിക്സ് ജീവനോടില്ലായിരുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മളൊക്കെ ഭാവിയെ കുറിച്ച് ആത്മാവിൽ കാണുന്നവരാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വർത്തമാനകാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ ശിക്ഷാക്രമം ഏറ്റുവാങ്ങുമോ? നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ച് നിത്യവിശ്വാസ പ്രമാണത്തിൽ ഒരു ഭാഗമുണ്ട്. 325-ാം അടിയിൽ 318 പിതാക്കന്മാർ നിക്കിയിലെ ബിധുനിയിൽ ഒരുമിച്ച് കൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയാണ് നിത്യവിശ്വാസ പ്രമാണം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ദർബാർ ഹോളിൽ കൂടി 66 ദിവസത്തെ തർക്ക സമ്മേളനത്തിലാണ് ഇത് ഉരുത്തിരിക്കുന്നത്. അവിടെ പിതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു, പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നത് കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. രണ്ടാം ഭാഗത്ത് പറയുന്നത് ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശ്വദ്രൂഹായാൽ കന്യമറിയാമിന്റെ ഇടം ധരിച്ച് മനുഷ്യനായി പിന്തിയോസ് പിലാത്തോസ് നാളുകൾ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ചൊല്ലുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ അവനെ കാത്തിരിക്കുന്നവർ കൂടെയാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ ഒരു ചോദ്യം, ഇങ്ങനെ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോ വരാൻ തുടങ്ങുന്ന വിധി കാത്തിരിപ്പാണ്, എന്നാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ വർത്തമാനകാല സ്ഥിതി എന്താണ്? വർത്തമാനകാല വിധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വായിക്കട്ടെ നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. റോമർ 8:5 ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 13-ാമത്തെ വാക്യം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ പാപപ്രവൃത്തികൾക്ക് ജീവിതത്തെ വിട്ടുകൊടുത്താൽ വ്യക്തി നിത്യതയിൽ കാണുമോ? ഒന്ന് സ്നാനപ്പെട്ടു, ഒന്ന് സാക്ഷി പറഞ്ഞു, കോളിന്റെ പുറകുവശത്ത് ഒന്നൊന്ന് ഇരുന്നു, ഒന്ന് എഴുന്നേറ്റ് പോയി, ഒന്ന് മുങ്ങി മറ്റൊന്ന് പൊങ്ങി, ഇല്ല പോക്ക,
പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ മരിക്കും നിശ്ചയം. ഗലാത്യ ലേഖനം 5:18 വാക്യം, ഗലാത്യർ 5:18 വായിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി അശുദ്ധി ദുഷ്കാമം ദുഷ്കാമം വിഗ്രഹാരാധന വിഗ്രഹാരാധന ആഭിചാരം ആഭിചാരം പക പക പിണക്കം പിണക്കം ജാരശങ്ക ജാരശങ്ക ക്രോധം ക്രോധം ചാട്യം ചാട്യം ദുന്ദപക്ഷം ആ ദുന്ദപക്ഷം ഭിന്നത ഭിന്നത അസൂയ മദ്യപാനം വെറിപ്പാനം മുതലായവ എന്ന് വെളിവാകുന്നു മുതലായവ എന്ന് വെളിവാകുന്നു. അടുത്ത വാചകം, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്താണ്? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഈ തൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന്റെ പ്രത്യാഘാതം ചരിത്രം സംഭവിച്ചത് നമ്മൾ വരെ വകതിരിച്ചെടുത്താൽ അതിന്റെ പരിണിത ഫലം ചെറിയതല്ലെന്ന് തിരിച്ചറിയണം. വേദപുസ്തകം പഠിച്ചു നോക്കൂ, നടന്നിട്ടുള്ള സംഭവങ്ങൾ ഭീകരവും ഭയജനകവുമാണ്. രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ ദൈവഹിതത്തിൽ തെറ്റിയപ്പോൾ ഇരുട്ടിന്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞുകൊണ്ട് കണക്ക് തീർത്ത ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ ദൈവ തേജസ്സിനകത്ത് കുളിച്ചു നിന്ന ആദമഹവമാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ ഏദന്റെ പുറത്തിറക്കി കവാടമടച്ച് പാതയടച്ച് പുറത്താക്കിയ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ സോദോം ഗൊമോറ നിവാസികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങളെ വർഷിച്ച് ചരിത്രത്തിന്റെ തീക്കടലാക്കി ആ തലമുറയെ ന്യായം വിധിക്കാൻ എന്റെ ദൈവം മടിക്കാന്റെ ദൈവമാണെങ്കിൽ നോഹയ്ക്ക് തലമുറ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ അവൻ ജഡം തന്നെയല്ലോ എന്റെ ആത്മാവ് അവനിൽ വസിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ദൈവനിയോഗത്താൽ ആ തലമുറ പ്രളയജലത്താൽ തുടച്ചു മാറ്റപ്പെട്ടത് യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ സഹിക്കാൻ കഴിയാത്ത കൊടിയ ശിക്ഷാക്രമങ്ങൾ അവന്റെ മേൽ പെയ്തിറങ്ങിയത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ശലോമോൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ അവനെ എന്നേക്കുമായി ദൈവം കൈവിട്ടുകൊണ്ട് പള്ളി പണിഞ്ഞിട്ട് പോലും വിശുദ്ധന്മാരുടെ പട്ടികയിൽ പോലും അവന്റെ പേർ ഇല്ലാതെ പോയത് യാഥാർത്ഥ്യമാണെങ്കിൽ അനന്യ സഫീറമാർ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ ബാല്യക്കാരെ കൊണ്ട് അവർക്ക് ശവക്കുഴി തോണ്ടിയത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ആയുസ് കൊണ്ട് ദുഃഖിപ്പിക്കാൻ ഇടയാകരുത് എന്ന് ആ രണ്ട് കരങ്ങൾ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം അല്പം മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന തുടങ്ങിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഞാൻ ഇന്ന് രാത്രി പറയാം. ഈ സന്ദേശം ഈ ചർച്ചിൽ മുഴങ്ങേണ്ടതിന്റെ പുറകിൽ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തിപരമായി ഇടപെടുകയാണ്. ആ കരങ്ങൾ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഴമായ ശുദ്ധീകരണത്തിനായി വാ തുറന്ന് ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞു നിൽക്കുന്നത് പോലെ ഒരമ്മയുടെ മുൻപിൽ പൈതൽ നിൽക്കുന്നത് പോലെ
കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ പ്രവൃത്തി കൊണ്ട് ദുഃഖിപ്പിക്കാനിടയാകരുതേ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാവരും ഇന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ ലൈവിൽ പങ്കെടുക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിവസങ്ങൾ ജീവിതത്തിന്റെ മുൻപിൽ അനുവദിച്ചതിന് ശേഷം കർത്തൃസന്നിധിയിൽ കവിണ് വീണ് നിലവിളിക്കാൻ അവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ലൈവ് വിട്ടെഴുന്നേൽക്കുന്നതിന് മുൻപ് കരയാൻ കണ്ണുകൾ നനഞ്ഞുയരണം. എന്റെ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി നീ എന്നെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ ജീവിതം കൊണ്ട് ദുഃഖിപ്പിക്കുവാൻ എനിക്കിടയാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ കർത്തൃസന്നിധിയിൽ തങ്ങളെ തന്നെ കർത്തൃസന്നിധിയിൽ കൈമാറിക്കൊണ്ട് പ്രാർത്ഥനയിലെ കരമുയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയാം, കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലിനടിയിലെ മാംസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര മർദ്ദവുമുള്ള മാംസമാണ്. എന്നാൽ പ്രായമുള്ള ആളുകളുടെ കാലിനടിയിലെ മാംസം കണ്ടിട്ടുണ്ടോ? എത്ര കടുകട്ടിയാണെന്ന് അറിയാമോ? എന്തുകൊണ്ട് കടുകട്ടിയായിരിക്കുന്നു? കാര്യം പറയാം. കാലിനടിയിൽ പ്രായമുള്ളവരുടെ ഇത് ചവിട്ടി ചവിട്ടി മരച്ചു കഴിഞ്ഞു. പ്രതികരണശേഷി കുറഞ്ഞു. അയ്യോ, പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ട് പല വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും അതൊന്നും തിരിച്ചറിയുന്ന ഒരു വേദനയില്ലാതെ തങ്ങളുടെ ദൗത്യത്തിൽ അഭിനയിച്ചു തുടരുമ്പോ ഈ ക്ലാസ്സിൽ ചില വ്യക്തികളെ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിന്ന് ദുഃഖിച്ചിറങ്ങിയ രംഗം ഓർത്തിന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കരയണം. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു വീട്ടിൽ എന്റെ ഒരു സ്നേഹിതൻ, ഒരു കർത്തൃദാസന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തകർച്ച, മദ്യപാനത്തിലേക്ക് ഒരു തകർച്ചയ്ക്ക് മുൻപ് ഒരു പ്രാവിനെ വളർത്തിയിരുന്നു. ആ പ്രാവ് അദ്ദേഹത്തിന്റെ തോളിൽ വന്നിരിക്കും, കുശല പറയും, ആ പ്രാവിന് കൈത്തീറ്റി കൊടുക്കും. ഒരു ദിവസം ഇയാൾ വഴിതെറ്റിപ്പോയി. ഇയാൾ വഴിതെറ്റിയപ്പോൾ കുടിയനായി ആ വീട്ടിലോട്ട് കയറി വരിക. ആ പ്രാവ് പറന്നു വന്ന് ഇദ്ദേഹത്തിന്റെ തോളിലിരുന്നു. കോപത്തോടെ ഈ തോളിലിരിക്കുന്ന പ്രാവിനെ എടുത്ത് അയാൾ മൂലയ്ക്കേക്ക് എറിഞ്ഞു. അത് ചാടി ജനലെ പറ്റിപ്പിടിച്ചിരുന്നിട്ട് വീണ്ടും പുറകോട്ട് നോക്കി അത് പറന്നു വന്ന് തലയിലിരിക്കാൻ ശ്രമിച്ചു. തട്ടി വലിച്ചെറിഞ്ഞു കളഞ്ഞു. നേരെ മുൻപിലത്തെ ചെടിയുടെ മുകളിൽ പോയിരുന്നു. അപ്പോൾ ഇയാൾക്ക് സുബോധം വന്നു. പ്രാവിനെ ഇയാൾ സൗഹൃദമായി വിളിക്കാൻ ചെന്നു. ഒടുവിൽ തൊട്ടു മുൻപിൽ കാണുന്ന വലിയ മരങ്ങളെ ലക്ഷ്യമാക്കി പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ പ്രാവ് പറന്ന് പറന്ന് എന്നേക്കുമായി അകന്നുപോയി. ഈ തൂതിന്റെ രാത്രി നിങ്ങൾ ഋച്ചിലോട് സംസാരിക്കുക. ഉള്ളറകളുടെ അവസ്ഥകൾ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് പറന്നകന്നു പോവുകയാണോ? ആ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. എന്നെ തരുന്ന കർത്താവേ, അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള രംഗങ്ങൾക്ക് നടുവിൽ അടുത്ത ബുധനാഴ്ച വൈകിട്ടത്തെ ക്ലാസ്സിന് മുൻപ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തൊരു ജീവിതം നയിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളറകളോട് ദൈവാത്മാവ് ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് പറന്നകലാതെ ജീവിതത്തെ സൂക്ഷിപ്പാൻ നീ അവർക്ക് കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.